സഖാക്കളെ, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ. ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി, പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിതാതപക്ഷമെന്നും മുകുന്ദപക്ഷമെന്നും പേരിൽ വിഭാഗീയത വളർത്താൻ ബൂർഷ്വാ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി. ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം 17-ാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാട്ട്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി. വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും ഹലോ അതെ എന്താ ഹലോ കാര്യമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. പാനൂര് ഏരിയ സമ്മേളനം മേൽപ്പറഞ്ഞ തീയതികളിൽ പരാതികൾക്ക് ഇടവരുത്താതെ വിജയകരമായി പൂർത്തിയാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. നിങ്ങൾക്ക് ബാങ്ക് പോകണമെന്നല്ല പറഞ്ഞത്? വീട് അറിയിക്കോ, ഈ വഴിയാണ്. ശരി. ഞാൻ പറഞ്ഞില്ലേ, ഇതാ നമ്പർ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളൊരു തോന്നല്. ഒരു ജീപ്പ് എൻ്റെ പിന്നാലെ ഉണ്ട്. നമുക്ക് സൈബർ സെല്ലിൽ കൊടുക്കാം, നമ്മളെ പിന്നീഷൻ്റെ ആടെ. അത് വിട്, അത് നമുക്ക് നോക്കാം, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. വേണ്ട, ആഹാ, കോയിക്കാല്. 17-ാം സമ്മേളനം ഇപ്രാവശ്യം നല്ല കളറായിരിക്കും. നിന്റെ സഖാവ് തിരിച്ചു വന്ന ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം. മൂപ്പർക്ക് ഇപ്പൊ എന്തുന്നാ മൈലേജ്, എന്തുന്നാ ഫാൻസ്. എനിക്കെന്താടാ ഇത്ര പുച്ഛം? അതല്ല, ലാത്തി കണ്ടിട്ട് മുട്ടടിച്ചിട്ട് ഓട് നോട്ടം കണ്ട. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാ സമരവീര്യം ഉള്ളത്? ഇന്നത്തെ യുവജന സമരങ്ങളെല്ലാം കണ്ണിൽ പൊടിയിടാനുള്ളതല്ലേ, സ്വയം പ്രൊമോട്ട് ചെയ്യാനല്ലേ അവർക്ക് താല്പര്യമുള്ളൂ. അതെന്ത് വർത്താനാ മാഷേ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഓടണ്ടേക്ക് വരും. ആര് ഭരിച്ചാലും പോലീസ് പോലീസാണേ. നമ്മുടെ അനുഭവം തന്നെ നോക്കിയാൽ പോരെ, മുകുന്ദ സാഹവനെ ആക്രമിച്ച കേസിൽ ഇന്നേ വരെ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരാ ഭരിക്കുന്നേ? നമ്മൾ. അതോ ഭരണം മാറിയോ? പിന്നെ മാഷിനെ പോലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് സമരങ്ങൾ ആഹ്വാനം ചെയ്യാം, എന്നിട്ട് പോലീസിനെ മുന്നിൽ നിന്ന് നേരിടണമെന്നൊക്കെ പറയാം.
പിന്നെ മാഷേ, നേതാക്കള് ആഹ്വാനം ചെയ്യാൻ മാത്രമുള്ളവരാവരുത്. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. സഖാവേ, പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്ത അട്ടകൾ ഈ പ്രസ്ഥാനത്തിലുണ്ട്. വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ, സുരക്ഷിത സ്ഥാനത്തെത്തിയവർ. എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽപ്പെടുത്തരുത്. ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ലു തകർത്തിട്ടുണ്ട്, ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഒന്നിനു വേണ്ടിയല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയതുകൊണ്ടാണ്, അറുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട്. ജീവിക്കുന്നവരിലും ഉണ്ട് സഖാവേ രക്തസാക്ഷികൾ. നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം. എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി? നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു, നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും. മറക്കരുത്, മറന്നു പോകരുത്. സഖാക്കളെ, പാനൂര് ഏരിയ സമ്മേളനം അതിന്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അധ്യക്ഷന് ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെക്കുറിച്ചാണല്ലോ. നാളെ ഇതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രമാണ്. സ്വതന്ത്രനും അടിമയും, പ്രഭുക്കളും പ്രജകളും, ജന്മിയും അടിയാനും, ഗിൽഡ് മാസ്റ്ററും വേലക്കാരൻ, ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും തീരാവൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും. സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പുതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത്. പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും. വാക്കുകൾ മാത്രമല്ല, ആ കാലവും കാലഹരണപ്പെട്ടതാണ്, പിഴുതെറിയേണ്ടതാണ്. ഞാനിത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനാണ്, ചരിത്രം നവീകരിക്കാനാണ്. അതിനാവശ്യം ആശയങ്ങളാണ്, അക്രമങ്ങളല്ല. അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടെന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ. വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം കൊണ്ടാണ്. ോ അങ്ങനെ പിപ്പിടി കാട്ടിയാലെന്നും ഭയന്നു പോകുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. എന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഒരു മുകുന്ദൻ വീണാലും ആയിരം മുകുന്ദന്മാരെ ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ട് നിർത്തില്ല. കരുതിയിരുന്നു, ഒന്നും മറന്നിട്ടില്ലല്ലോ. ഞങ്ങളും അങ്ങനെ മറക്കുന്നവരല്ല. ചോരച്ചാലുകൾ പലതും നീന്തി കയറിയവരാണ് നമ്മൾ. നിങ്ങൾ വർഗീയ ഫാസിസ്റ്റുകാർ, ഇടയ്ക്ക് ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങളുടെ ചരിത്രം ചതിയുടെയും വഞ്ചനയുടേതുമാണ്, വർഗീയ കൂട്ടക്കൊലകളുടെയും ഭ്രൂണഹത്യകളുടെയുമാണ്. വിഭീഷൻ, ഒരു മിനിറ്റ്. എന്നാ പറഞ്ഞു വന്നത്? ഇതാരാ നിങ്ങൾക്കറിയാം? എത്രയോ സാമൂഹിക പ്രക്രിയ. ഇത് നമ്മുടെ രഘുസാഖാവല്ലേ, ഇവിടുത്തെ തൊഴിലാളി യൂണിയന്റെ നേതാവാ, ഗോപിനാഥന്റെ വലങ്കൈ. എന്തേനു അങ്ങനെ പുരോഗമന ആശയങ്ങളെല്ലാം? അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും. ഈ പ്രസ്ഥാനത്തിന്റെ ശരിയും തെറ്റുമാണ് നമ്മുടെ ശരിയും. വ്യക്തിപരമായി ഞാൻ അടക്കമുള്ളവർക്ക് ശരിയും തെറ്റുകളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സമ്മേളനം വിജയകരമാക്കിയ എല്ലാവർക്കും എന്റെ നന്ദി. സമാപന സമ്മേളനത്തിന്റെ നന്ദി പ്രകാശനത്തിനായി സഖാവ് പ്രചരണം മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കും.
ഒരുപാട് ലേറ്റായല്ലേ. ഫിറോസ് ഉണ്ടാക്കും, ഇപ്പൊ നാളെ കാണും. അല്ല സർ, സർ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു, 24 hours കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഫുൾ ടൈം ഡ്യൂട്ടി, പിന്നെ ഇലക്ഷൻ കൂടെ വരുന്നുണ്ട്, പ്രത്യേക അലേർട്ട് ആവണമെന്നൊരു മെസ്സേജുണ്ട്. ഫിറോസേ, ഓഫീസ് റൂമൊന്ന് സെറ്റ് ചെയ്തേക്ക്, ഇന്ന് തൊട്ട് ദാസും ഉണ്ടാവും. ആ ശരി. ഒരുപാട് തവണ ശത്രുക്കൾ ബോംബെറിഞ്ഞ ചരിത്രമുണ്ട് ഈ വീട്ടിന്, പേടിയുണ്ടാ. എന്നാ ശരി.